എട്ടാം തീയതി വൈകുന്നേരത്തെ നാട്ടിലെ അവസ്ഥ കേട്ടോ. ദേ പുഴയിൽ ഇപ്പോൾ വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ വെള്ളം കയറാൻ തുടങ്ങി. ദേ ഈ ഒരു ഭാഗം മാത്രം കേട്ടോ പുഴ, അപ്പുറത്തുള്ളത് പറമ്പാണ്, അങ്ങോട്ട് ഇപ്പോൾ കയറിയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡ് കണ്ടോ, ഇവിടെ റബ്ബറിനകത്ത് മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട്. ഉണ്ടല്ലേ, ഓ അവിടം വരെ കയറി. ഇതിപ്പോൾ കയറാൻ തുടങ്ങിയതാണ്, മലയിലെ വെള്ളം പെയ്തിട്ടായിരിക്കും അവിടെ. ദേ അവിടെ പാലമുണ്ട്, പാലത്തെ മുട്ടാനായുള്ള നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മുടെ നാട്ടിലേക്ക് വരുന്നതും പുറത്തോട്ട് പോകുന്നതായിട്ടുള്ള ഒരേ ഒരു വഴിയാണ് കേട്ടോ, പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ഇതുണ്ടല്ലേ റോഡിനോട് ചേർന്നാണ് ഇത്രയും ഭാഗം മണ്ണ് ഇടിഞ്ഞിടിഞ്ഞ് പോയതാണ്. ഇതുണ്ടോ അവിടുന്ന് ഇങ്ങനെ പുഴ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടൊരു വളവാണ്. പുഴ അവിടുന്ന് വന്ന് ഇവിടെ കുത്തി കുത്തി ഈ ഒരു സൈഡ് മുഴുവൻ ഇടിഞ്ഞു പോയി. വെള്ളം വരുമ്പോഴൊക്കെ സീൻ അതാണ്, റോഡിന് ഭയങ്കര സീനാണ്. പാലം ദേ താഴെ കേട്ടോ. അപ്പോൾ അതേ പുഴയിൽ വെള്ളം വരുന്ന കാണാൻ ആൾക്കാരെല്ലാം പാലത്തെ കൂടി നിൽപ്പുണ്ട് കേട്ടോ. ണ്ടോ നല്ല വെള്ളം കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് വരാൻ തുടങ്ങിയതാണ്. കണ്ടില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ പുതിയ പാലമാണ്, വലിയ പാലം. അതുപോലെ ഈ സൈഡിലുണ്ട് ചെറിയ പാലമുണ്ട്, പഴയ ചെറിയ പാലമാണ്. പണ്ട് ഓട്ടം മാത്രം പൊക്കൊണ്ടിരുന്ന പാലം കേട്ടോ. അതിൽ ചിലപ്പോൾ മുട്ടും മുട്ടാനായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലം ഇതേപോലെ പ്രളയത്തിന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗമൊക്കെ. അന്നൊക്കെ പാലത്തെ മുട്ടുന്നൊക്കെ കാണിച്ചായിരുന്നു. ഈ സൈഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പറമ്പിൽ. നമ്മളിത് നേരത്തെ അവിടെയാണ് പോയി നിന്നത്, അവിടെ നിന്നാണ് കണ്ടത് കേട്ടോ. അവിടെ നിന്നാണ് പുഴ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളഞ്ഞടം വരുന്നത്. അപ്പോൾ വെള്ളം കൂടുമ്പോൾ എന്ന് വെച്ചാൽ ഗതി മാറിയിട്ട് ഈ പറമ്പിലൂടെ കയറി ഇങ്ങനെ ഒഴുകും. അപ്പോൾ തന്നെ കുറച്ച് ഭാഗത്തൊക്കെ കയറിയിട്ടുണ്ട്. ഇതാണിപ്പോൾ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള കാര്യം. ഇതുണ്ടോ വെള്ളം കൂടുമ്പോൾ ഈ സൈഡിലുള്ള നമ്മുടെ റോഡാണ് സീന്. റോഡ് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. ഇത് കുറേ അങ്ങോട്ട് ഉണ്ടായിരുന്നതാണ്, ഇത് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഇപ്പോൾ ഇത്രയായി. ഇത് എപ്പോൾ പോകുന്നതാണ് ഇപ്പോൾ എല്ലാവരും നോക്കിയിരിക്കുന്നത്. ഉണ്ടോ ഇവിടെ ഇങ്ങനെ മണ്ണിടിഞ്ഞ് പോകുന്ന കാണാം. പുഴ അവിടെ നിന്ന് വെള്ളം വന്ന് ഇങ്ങനെ ഇടിച്ചിട്ട്, ഇതിങ്ങനെ ഇന്നലെ രാത്രിയിലും ഇതേപോലെ വെള്ളം കൂടിയായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം സമയം 6 മണിയായി, ഇപ്പോൾ വെള്ളം ഇതേപോലെ കൂടുന്നുണ്ട്. ഇത് മലയിൽ വെള്ളം വരുമ്പോൾ നിലവിൽ ഇവിടെ മഴയോ കാര്യങ്ങളൊന്നുമില്ല, മുകളിൽ മഴ പെയ്തിട്ട് വരുന്ന വെള്ളമാണ്. നിങ്ങൾ ഇത്ര നേരം കണ്ടത് ഓഗസ്റ്റ് 8 കാഴ്ചകളായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 10 രാവിലെ സമയം 10 മണിയായിട്ടോ. ഇന്നിപ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി. ഇത് വെയിലൊക്കെ വന്നു, അത്യാവശ്യം എല്ലാം ലെവലായി വരുന്നു. മഴയൊക്കെ കുറഞ്ഞു തോന്നുന്നു, എല്ലായിടത്തും പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ്. പക്ഷേ അങ്ങ് തെക്കോട്ട് ജില്ലകളിലൊക്കെ ഡാമൊക്കെ തുറന്നിട്ട് വീണ്ടും പ്രശ്നങ്ങളായി വരുന്നുണ്ട്. എന്തായാലും എല്ലാം പെട്ടെന്ന് തീരട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനോടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. EIA എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കേട്ടവരും മെയിൽ അയച്ചവരൊക്കെ ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോയിക്കോ. പക്ഷേ അത് കേൾക്കാത്തവരെന്തായാലും ഇത് കാണണം കേട്ടോ, ഇത് ഉറപ്പായിട്ടും കാണണം, സ്കിപ്പ് ചെയ്യരുത്. EIA എന്ന് പറഞ്ഞിട്ട് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം, ഒരു ഡ്രാഫ്റ്റ് 2020 മാർച്ചിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പാസ്സാക്കിയിട്ടുണ്ട്, ഒരു പുതിയൊരു ബില്ല്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. 1984 ഭോപ്പാൽ ദുരന്തത്തിന് ശേഷം 1986 പുതിയൊരു എൻവയോൺമെൻറ്റ് ആക്ട് വന്നു. അത് പിന്നെ 1994 മറ്റോ അതിനകത്ത് പുതിയൊരു EIA എന്ന് പറഞ്ഞ സംഭവം ചേർത്തു. അതായത് നമ്മുടെ നാട്ടിലെ ഫാക്ടറി അതുപോലെ ഖനനം കോറികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അതെങ്ങനെ പരിസ്ഥിതിയെ ബാധിക്കും എന്നതിനെയൊക്കെ പറ്റിയിട്ട് ഒരു പഠനം നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം, എന്നിട്ട് മാത്രമേ അവർക്കത് തുടങ്ങാനുള്ള അനുമതി കിട്ടുകയുള്ളൂ. അങ്ങനെയായിരുന്നു ആ നിയമം. പക്ഷേ ഇപ്പോൾ ഈ 2020 വന്ന പുതിയൊരു ബില്ല് എന്താണെന്ന് വെച്ചാൽ ഫാക്ടറിയും ഖനനം ഒക്കെ തുടങ്ങാം. എല്ലാം തുടങ്ങിക്കഴിഞ്ഞിട്ട് അതെങ്ങനെ പരിസ്ഥിതിയെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ട് ബില്ല് പാസ്സാക്കിയാൽ മതിയെന്ന്. അതായത് ഇപ്പോൾ ഒരു മലയൊക്കെ അല്ലെങ്കിൽ ഒരു കോറി എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അത് പിന്നെ എങ്ങനെ പരിസ്ഥിതിയെ ബാധിക്കുന്നതിനെ പറ്റി പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയെന്ന്. എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ സംഭവം സമർപ്പിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ നിലവിലെ സാഹചര്യം ഇപ്പോൾ ആ ബില്ല് പാസ്സായുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർക്ക് വേണേലും എവിടെ വേണേലും ഒരു പെർമിഷനും ഇല്ലാണ്ട് ഇതുപോലുള്ള കോറി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫാക്ടറികൾ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് പരിസ്ഥിതിയും ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. എന്തായാലും പുതിയ ഓരോരോ നിയമങ്ങൾ ഈ കൊറോണ മറവിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഒരു മീഡിയയിലും ഇതുവരെ വന്നിട്ടില്ല. ഇത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെതിരെ ചെയ്യാൻ പറ്റുന്നത് ഒരു സിമ്പിളായിട്ടൊരു മെയിൽ അയക്കുക എന്നത് മാത്രമാണ്. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 10, നാളെ ഓഗസ്റ്റ് 11 വരെ നമുക്ക് ഈ മെയിൽ അയക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇതിനെതിരെ നമുക്ക് പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു മെയിലാണ്. അതിപ്പോൾ നമ്മൾ എത്ര പേര് അയക്കുന്നു അത്രയും നല്ലത്. അപ്പോൾ ഈ ഒരു നിയമം പാസ്സാക്കാനുള്ള
സാധ്യത കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഇതിനെ പറ്റി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ നേരെ നിങ്ങളുടെ ജിമെയിലിലേക്ക് പോയിക്കോളും. നിങ്ങൾക്ക് ഇമെയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വന്നോളും. നിങ്ങൾ ജസ്റ്റ് സെൻഡ് ചെയ്താൽ മാത്രം മതി. നമുക്ക് അങ്ങനെ മാത്രം ഇത് തടയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ഐഡി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഇമെയിൽ അയക്കാനുള്ള കണ്ടന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു 2 മിനിറ്റ് ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുക. എല്ലാവരും ഈ മെയിലൊന്ന് അയക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായാലും ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മെയിലിൻ്റെ കാര്യം പറഞ്ഞത് ആരും മറക്കരുത്, എല്ലാവരും അയക്കണം. പിന്നെ നമുക്ക് ഇവിടെ ഇന്ന് മൊത്തം വെയിലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴയൊന്നുമില്ല. നമുക്കിന്ന് നാടുകാണി ചുരത്തിൽ ഇന്നലെ രാത്രിയിൽ ഒരു വിള്ളലൊക്കെ വന്നിട്ട് ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കൊക്കെ ഉണ്ടായി. ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്നിപ്പോൾ വെയിലായതുകൊണ്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിന്ന് അവിടം വരെ ഒന്ന് പോയി നോക്കാം. നാടുകാണി ചുരത്തിലാണ് ആനമറി. അങ്ങോട്ട് ചെക്ക് പോസ്റ്റിൽ നിന്ന് അങ്ങോട്ട് കയറ്റി വിടത്തില്ല നിലവിൽ കൊറോണേൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. പക്ഷേ നമുക്കൊന്ന് പോയി നോക്കാം, ഒന്ന് ചോദിച്ച് നോക്കാം, ഒന്ന് നടത്തിയായാലും ഒന്ന് വിട്ടാൽ നമുക്ക് അവിടം വരെ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് വന്നിട്ടോ, നമ്മുടെ കൂടെ അഖിലും ഉണ്ട്. നമ്മൾ മേലേക്ക് ഒന്ന് പോയി നോക്കാം. സമയം എന്താടാ? 10 മണിയല്ലേ? 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളേ. അങ്ങോട്ട് മേലേക്ക് കയറ്റി വിടുമോ എന്നറിയത്തില്ല. ഇന്നലെ രാത്രിയിൽ എന്തോ വിള്ളലൊക്കെ ഉണ്ടായിന്ന് പറയുന്നത് കേട്ടോ ചുരത്തിൽ. അതുകൊണ്ട് തന്നെ താഴെയുള്ള കുറേ ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണിമൂളി സ്കൂളിൽ ക്യാമ്പ് തുടങ്ങി. അപ്പോൾ അങ്ങോട്ട് ആൾക്കാരെ ഇന്നലെ രാത്രിയിൽ എല്ലാവരെയും മാറ്റിയായിരുന്നു. പക്ഷേ പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് രാത്രി പിന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഇപ്പോൾ ആ വിള്ളലുള്ളത് കൊണ്ട് ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇന്ന് കാണാൻ പോയിട്ട് ഇന്ന് കയറ്റി വിടാൻ ചാൻസ് ഇല്ല. നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. വണ്ടി ഇവിടുത്തുണ്ടാവില്ല, ചിലപ്പോൾ നടത്തി വിടും, പോയി നോക്കാം. അപ്പോൾ നമ്മൾ പാലാട് എത്തി കേട്ടോ. ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് പോയിട്ടാണ് എല്ലാ വീടും ചെയ്തത്. റൈറ്റിലോട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റ് ആട്ടോ, വഴിക്കടവ്, അതുപോലെ കൂടല്ലൂർ, ഊട്ടിയൊക്കെ നമ്മളെല്ലാം പോയിട്ടുള്ളത് അങ്ങോട്ടാണ്. ഇങ്ങോട്ടുള്ള കാഴ്ചകളൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഭാഗത്തോട്ട് പോയി നോക്കാം. ഇവിടുന്ന് കൊണ്ട് പോകുമ്പോൾ മണിമൂളി കഴിഞ്ഞാൽ പിന്നെ വഴിക്കടവാണ്. വഴിക്കടവാണ് ലാസ്റ്റ് ടൗൺ, മലപ്പുറം ജില്ലേൻ്റെ ഒരു അറ്റമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാട്ടോ. കൂടല്ലൂർ അറിയാവുന്നവർക്കറിയാം, അവിടെ മലയൊക്കെ കാണാം. നാടുകാണി ചുരം ഉണ്ട്, അതിനപ്പുറമാണ് തമിഴ്നാട്. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിക്കൊക്കെ ഇതിലേക്ക് കയറി പോകാം. ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഇപ്പോൾ ഒന്നുമില്ല നിലവിൽ. പക്ഷേ തമിഴ്നാട് ടച്ച് ചെയ്യണം, അതുകൊണ്ടാണ് ബോർഡർ ക്രോസ് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ഇപ്പോൾ സുൽത്താൻ ബത്തേരിക്ക് ആയാൽ പോലും ബസ്സും കാര്യങ്ങളൊന്നുമില്ല. ഇതിലെ ചരക്ക് വണ്ടികൾക്ക് മാത്രം കേട്ടോ പോകാനുള്ള ഇതുള്ള, പാസഞ്ചേഴ്സിന് പോകാനുള്ള പെർമിഷനോ കാര്യങ്ങളൊന്നുമില്ല. പാസ് എടുത്ത് വരുന്നവർ ഒന്നെങ്കിൽ വയനാട് വഴി അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പാലക്കാട് വഴി, വാളയാർ വഴി വരണം. അതുപോലെ ഇവിടെ മണിമൂളി സ്കൂള്, ക്രൈസ്റ്റ് കിങ്, അവിടെ ഇപ്പോൾ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് ആ മലേൻ്റെ ചുവട്ടിൽ നിന്ന് ആൾക്കാരെ ഫുള്ള് ഒഴിപ്പിച്ച് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഉരുളപൊട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത് ഈ മുകളിലെല്ലാം ക്ലിയർ ആട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ മഴക്കോള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോടയോ കാര്യങ്ങളൊന്നും ഇല്ല, മലയെല്ലാം കാണാം. ഇതാണ് മണിമൂളി ആട്ടോ. വഴിക്കടവ് പഞ്ചായത്താണ്, പഞ്ചായത്ത് ബസ് സ്റ്റോപ്പാണ്. ഇവിടെയാണ് വഴിക്കടവ് പോലീസ് സ്റ്റേഷനൊക്കെ, മാവോയിസ്റ്റ് ഭീഷണിയൊക്കെയുള്ള പോലീസ് സ്റ്റേഷൻ ആട്ടോ. ദേ ഇവിടുന്ന് റൈറ്റിലേക്കുള്ള റോഡാണ്, പൂത്തിപ്പോയിലെ ഭാഗത്തോട്ടൊക്കെ പോകുന്ന റോഡാട്ടോ. ദേ അവിടാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു മലയുണ്ട് കേട്ടോ, ഉരുളുപൊട്ടാൻ ചാൻസ് ഉള്ള. ദേ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു മലയുണ്ട്, വെട്ടുകത്തിക്കോട്ട എന്ന് പറഞ്ഞിട്ട്. എല്ലാ കൊല്ലവും ഇതേപോലെ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാരെ ഒഴിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ഇവിടെ കാണാം, ഇതുണ്ടോ? അതിൻ്റെ ചുവട്ടിലുള്ളവരൊക്കെ ഒഴിപ്പിച്ചായിരുന്നു. ഇതേപോലെ തന്നെ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ എന്തെങ്കിലും വിള്ളൽ കാണും. കുറേ കൊല്ലമായി അത് പൊട്ടും പൊട്ടും എന്ന് പറയും. ഇതുവരെ പൊട്ടിയിട്ടില്ല വൈകത്തിന്, പൊട്ടാതെ ഇരിക്കട്ടെ. ഇതുണ്ടോ, വലിയൊരു മലയാണ്, ഒറ്റ മലയായിട്ട് നിൽക്കുന്ന. ബാക്കി മലയൊക്കെ അവിടെയാണ്, അത് ചുരവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. ഇതിവിടെ ഇങ്ങനെ ഒറ്റ മലയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പുഴേൻ്റെ മോൾ ഭാഗമൊക്കെ ഒഴുകുന്ന ഇതിലെയാണ്. പണ്ട് കഴിഞ്ഞ കൊല്ലം ഇങ്ങോട്ടൊക്കെ വെള്ളം കയറി, നീ കാണുന്ന റോഡിലോട്ടൊക്കെ. അതെ, ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ പുഴയാണ്. ഇതുണ്ടോ, ഇപ്പോൾ ഏതായാലും വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടുന്ന് പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടൊക്കെ കയറിയെന്ന് കഴിഞ്ഞ കൊല്ലം. ഇപ്പോൾ ഏതായാലും എല്ലാം കുറഞ്ഞു. ദേ ഇവിടെ കണ്ടോ, ബോട്ടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതുണ്ടോ, വെള്ളം കയറിയാൽ ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് ബോട്ടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒന്നും ആവശ്യം വന്നിട്ടില്ല ഈ കൊല്ലം. ഏതായാലും നല്ല കാര്യം, നല്ല കലക്കവെള്ളം കേട്ടോ. മുകളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മലയിൽ മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് വെള്ളം വരും പുഴയിൽ. അത് തന്നെയാണ് മെയിൻ പ്രശ്നം. നമ്മുടെ ഇവിടെ മഴയില്ലെങ്കിലും ഇത് ഈ മലേൻ്റെ താഴ്ന്നു കിടക്കുന്ന താഴെയുള്ള സ്ഥലമായത് കൊണ്ട് എപ്പോഴും അത് തന്നെയാണ് പ്രശ്നം. മലവെള്ളം വരുന്നത് തന്നെയാണ് എപ്പോഴും പ്രശ്നം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ടൗൺ ഞാൻ പറഞ്ഞത്, വഴിക്കടവ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ അവസാനത്തെ ടൗണാണ് ഈ ഒരു ഭാഗത്തെ. ഇതിനപ്പുറം തമിഴ്നാടാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചുരം കയറുകയാണ്. ചുരം കയറി തമിഴ്നാട്, അതുപോലെ തന്നെ വയനാട് ഭാഗത്തോട്ടൊക്കെ പോവാം.
ബാംഗ്ലൂർ റോഡാണ് കേട്ടോ അത്. ഇതിലെ ബാംഗ്ലൂർ പോയവരൊക്കെ ഉണ്ടോ? ഇനി അങ്ങോട്ട് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ലോറികളൊക്കെ നിർത്തിയിട്ടേക്കുന്ന കാണാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിലവിൽ ചരക്ക് വണ്ടികൾ മാത്രമേ ഇങ്ങോട്ട് വിടത്തുള്ളൂ. ഇതിന് മേലേക്ക് ചുരത്തിൽ ഒന്നാം വളവുണ്ട്, ആദ്യത്തെ ഒരു എയർപിൻ ആയിട്ടുള്ള ഒരു വളവ്, അവിടെയാണ് വിള്ളൽ കണ്ടത്. എടാ ഇതല്ലേ റോഡ്? ഇതല്ലേ റോഡ്? ആ ഇതിൻ്റെ താഴെ കേട്ടോ, ഇവിടെയാണ് വെള്ളക്കെട്ട എന്നൊക്കെ പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്നുള്ളവരെയാണ് ഒഴിപ്പിച്ചത്. ഇതിൻ്റെ മുകളിൽ ദേ ആ ഭാഗത്തൊക്കെ എവിടെയോ ഒരു വിള്ളൽ വന്നിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഇന്നലെ രാത്രി ഒഴിപ്പിച്ചായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം റോഡ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഒരുപാട് വണ്ടി ഉണ്ട്, നമ്മളെന്തായാലും വണ്ടി കൊണ്ട് വിടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നടത്തി വിടുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇതൊക്കെ മേലേക്ക് പോകാൻ കിടക്കുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. കർണാടക തമിഴ്നാട് വണ്ടികളൊക്കെ ഉണ്ട്. അവിടെ എന്തായാലും പോലീസും ഫോറസ്റ്റും എക്സൈസും ഒക്കെ ഉണ്ടാവും. നമുക്കെന്തായാലും ചോദിച്ചു നോക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ക്യാമറ ഓഫ് ചെയ്യാം. നമുക്ക് അവിടെ പോയിട്ട് മേലേക്ക് നടത്തി വിടുമെന്നൊന്ന് ചോദിച്ചു നോക്കിയിട്ട് വരാം. വണ്ടി കൊണ്ട് എന്തായാലും വിടത്തില്ല, റോഡ് ക്ലോസ് ആണ്. ചോദിച്ചു നോക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. പോലീസ് ഉണ്ട്, അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റാണ്, എക്സൈസ് ഉണ്ടാവും. അപ്പോൾ അതെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. നമ്മളെ കയറ്റി വിട്ടില്ല, അവിടെ പോലീസും അതുപോലെ തന്നെ ഒരുപാട് പോലീസുണ്ട്. പോത്തുവല്ലി സ്റ്റേഷനിൽ നിന്നൊക്കെ ഉള്ള ജീപ്പ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ തണ്ടർ ബോൾട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ ആൾക്കാർ. അപ്പോൾ നമ്മളോട് പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് വന്നാൽ കയറ്റി വിടാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ കയറ്റി വിടാനുള്ള പെർമിഷൻ ഇല്ല. ഒന്നാമതിപ്പോൾ മഴയായിട്ട് ഉരുൾപൊട്ടലിൻ്റെ സീനുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ളവരൊന്നും കയറ്റി വിടരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഇപ്പോൾ നടന്നു പോകുന്നതിനൊന്നും പ്രശ്നമില്ലായിരുന്നു. ജസ്റ്റ് നടന്ന അവിടം വരെ പോയിട്ട് തിരിച്ചു വരുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ മഴേൻ്റെ സീനുള്ളതുകൊണ്ട് വിടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത്രേ. അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല, കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ ഒന്നാം വളവിന് അവിടെ ആയിരുന്നു വിള്ളലുള്ള. അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ കഴിഞ്ഞ കൊല്ലം മണ്ണിടിഞ്ഞ കേട്ടോ, ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ നമ്മൾ വിട്ടാൽ അവിടം വരെ പോയിട്ട് ജസ്റ്റ് ഷൂട്ട് ചെയ്യാം എന്നുള്ള വിചാരിച്ചാണ് വന്നത്. അപ്പോൾ അത് അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമായി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഇവിടുന്ന് കുറേ പേരെ ഈ വെള്ളക്കെട്ട ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേരെ ഒഴിപ്പിച്ചായിരുന്നു. നമ്മൾ ഇപ്പോൾ പോയ സ്ഥലത്തൊക്കെ വീടുകളാണ്, അവിടെ നിന്നൊക്കെ ആൾക്കാരെ ഒഴിപ്പിച്ചായിരുന്നു, എല്ലാവരും ക്യാമ്പിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം. ദേ ഇവിടെ കേട്ടോ, ഇതിലേ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് വീടുകൾ ഇതിനകത്തുണ്ട്. ഇവിടെയൊക്കെ കഴിഞ്ഞ കൊല്ലോ ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഉരുളൊക്കെ പൊട്ടി. അതെ നമ്മൾ ഇതിപ്പോൾ ആ മലേൻ്റെ ചുവട്ടിലോട്ടുള്ള സ്ഥലങ്ങളാട്ടോ. കഴിഞ്ഞ കൊല്ലമൊക്കെ ഭയങ്കര സീനായിരുന്നു. ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ മഴ വരുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്, ഉണ്ടല്ലേ. നമുക്ക് ഇവിടെ നോക്കിയാൽ ചുരത്തിലെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഈ റോഡിങ്ങനെ ഉള്ളിലേക്ക് അധികം ഒന്നുമില്ല. ഇതിപ്പോൾ ഒരു സൈഡൊക്കെ ഫോറസ്റ്റാണ്, ഇത് ഈ വലതുഭാഗത്ത് കാണുന്നത് ഉള്ളിലേക്ക് ഫോറസ്റ്റാണ്. നമ്മൾ നാടുകണി വഴി അങ്ങോട്ട് കയറി പോകുമ്പോൾ, ചുരത്തിലോട്ട് കയറി പോകുമ്പോൾ കാണുന്ന മലേൻ്റെ ഒക്കെ താഴെയുള്ള സ്ഥലങ്ങളാട്ടോ. ഈ ഭാഗത്തൊക്കെ ആനയൊക്കെ ഇറങ്ങുന്നതാണ്. ഈ ഭാഗത്തെ ഇത് സംഭവം സ്ഥലം മാപ്പിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. എവിടൊക്കെ കഴിഞ്ഞ കൊല്ലം മണ്ണിടിഞ്ഞ് മുരുളുപൊട്ടിയൊക്കെ അതിൻ്റെ കറക്റ്റ് ആ പാടുകൾ മാപ്പിലിങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. മാപ്പ് സാറ്റലൈറ്റ് വ്യൂവിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഫെൻസിങ് ഒക്കെ ഇട്ടേക്കുന്ന കാണാം. ഇത്ര അകത്തേക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദേ ഇവിടെയൊക്കെ കണ്ടോ, കല്ലും ഇതൊക്കെ കിടക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞാൽ വെള്ളത്തിൽ വന്നേ എന്ന് തോന്നുന്നു, ഉണ്ടല്ലേ. ഇതിലൊരു തോട് ഒഴുകുന്നുണ്ട്, ഇതൊക്കെ വെള്ളത്തിൽ മൂടിയിട്ടുണ്ടാവണം കഴിഞ്ഞ കൊല്ലം എന്തായാലും. ഇതാണ് വെള്ളക്കെട്ട എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. വഴിക്കടവ് ടൗണിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്ററിനടുത്തുണ്ട് ഇങ്ങോട്ട്. ഇത് ലാസ്റ്റ് സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് തിരിച്ച് വരേണ്ട വരും എന്തായാലും. അപ്പോൾ നമ്മളിവിടുന്ന് തിരിക്കട്ടോ, ഇനി ഫ്രണ്ടിലേക്ക് പോകുന്നില്ല. കാരണം ഒരു സൈഡ് ആ ഭാഗത്തൊക്കെ ഫോറസ്റ്റാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ എന്തൊക്കെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. വഴിക്കടവ് വെള്ളക്കെട്ടാന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇന്നലെ രാത്രിയിൽ ഇങ്ങനൊരു സീൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് ക്ലിയറായി. അപ്പോൾ തന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സംഭവം സെറ്റായായിരുന്നു. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവണം കഴിഞ്ഞ കൊല്ലം എന്തായാലും. ഇവിടെ ഉള്ളവർക്ക് അറിയുള്ളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതേ അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന്. ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞായിരുന്നു അല്ലേ, ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ടൊക്കെ കാണും. ഇവിടെയൊക്കെ വന്ന് മണ്ണിടിഞ്ഞത്, ഇതിലെയാണ് ആ വെള്ളം ഒഴുകുന്നത്, ഇതിലെയൊക്കെ വെള്ളം കയറിയതായിരിക്കണം. അവിടെ കാണാം കേട്ടോ ഒരു മണ്ണിടിഞ്ഞ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്ഥലം നമുക്ക് മാപ്പിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കാണും. ഇവിടെ ഒരുപാട് സ്ഥലത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ സാറ്റലൈറ്റിൽ ഞാൻ ഇന്നലെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടത്, ഒരുപാട് വരകൾ ഇങ്ങനെ കാണാം. ഒരുപാട് മലയുള്ള സൈഡാണ്, ഈ കൊല്ലം വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ തിരിച്ച് വഴിക്കടവ് തന്നെ എത്തിയിട്ടോ. ഇതിപ്പോൾ നമ്മൾ വഴിക്കടവ് ടൗണിൻ്റെ നേരെ ബാക്കിലാട്ടോ. ഈ കാണുന്നൊക്കെ വഴിക്കടവ് ടൗണിലെ കടകളാണ്. തൊട്ടിപ്പുറത്തൂടാണ് പുഴ ഒഴുകുന്നത്. കഴിഞ്ഞ കൊല്ലം അങ്ങോട്ടൊക്കെ വെള്ളം കയറിയതാണ്. ഈ ടൗണിൻ്റെയൊക്കെ കടകളുടെയൊക്കെ താഴത്തെ ആ ഒരു ഫ്ലോറിലൊക്കെ വെള്ളം കയറിയതാണ്.
അതുപോലെ അപ്പുറത്തെ സൈഡും അപ്പുറത്തൊക്കെ വീടുകളുണ്ട്, അങ്ങോട്ടൊക്കെ വെള്ളം കയറിയതാണ്. ഇപ്പം ഏതായാലും വെള്ളം കൂടിയിട്ടില്ല, പക്ഷെ നല്ല കലക്കലുണ്ട്, കണ്ടല്ലേ. അവിടാണ് റോഡ്, ജസ്റ്റ് ഇപ്പുറത്ത് തന്നെ തൊട്ട് ബാക്കിലൂടെയാണ് പുഴ ഒഴുകുന്നത്. ഇത് നമ്മുടെ നാട്ടിലുള്ള അതേ പുഴ കേട്ടോ. ഇന്ന് തിങ്കളാഴ്ച കേട്ടോ, ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ജസ്റ്റ് നാട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ ഇതുവരെ മഴ പെയ്തിട്ടില്ല, മഴയില്ലാത്തൊരു ദിവസം ഇന്നാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും കുറേ സ്ഥലങ്ങളിൽ ഇന്നും മഴയില്ലാന്ന് തോന്നുന്നു. എന്തായാലും മൊത്തത്തിൽ ക്ലിയറാണ്, ബസ്സൊക്കെ കുറവാണ്. ഇവിടെ വരെ കേട്ടോ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിനപ്പുറത്തോട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്ന ബസ്സുകളേ ഉള്ളൂ, പ്രൈവറ്റ് ബസ്സുകൾ ഇവിടം വരെ ഉള്ളൂ. അതെന്തായാലും ഇവിടുത്തെ ഒരു കാഴ്ചകൾ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറ്റിയ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നാളെയോ ഒക്കെ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അവിടെ പൂത്തോല് ഭാഗത്തൊക്കെ പാലം പോയി എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ പറ്റിയാലൊന്ന് പോയി നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിലിൻ്റെ കാര്യം, EIA കാര്യം ഞാൻ പറഞ്ഞത് ആരും മറക്കല്ലേ. അതെന്തായാലും എല്ലാവരും മെയിൽ അയക്കണം. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ എടുക്കുക, അവിടെ ലിങ്കുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മെയിൽ അയക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, അയച്ചിട്ടുള്ളവർ, വിട്ടുകാർ, അയക്കാത്തവർ എന്തായാലും അയക്കുക. വീട്ടിലുള്ള എല്ലാവരുടെയും ഫോണിൽ നിന്ന് പറ്റിയാൽ അയക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രയുള്ള, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.